ശ്രീ എൻ കെ അക്ബർ സാർ 14 മിനിറ്റ് ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണക്കുകയാണ് സാർ സാർ ഇന്നലെയൊക്കെയായി കേരളം ശ്രീലങ്കയുടെ അവസ്ഥയിലേക്ക് പോകുന്നു എന്ന രീതിയിൽ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ തന്നെ തുലനം ചെയ്യാൻ വേണ്ടി ഇവിടെ പ്രതിപക്ഷം ശ്രമിക്കുന്നു എന്നാൽ ഇന്ത്യയുടെ ഉറുപ്പിക 69 രൂപയാണ് ഒരു ഡോളർ കിട്ടണമെങ്കിൽ 69 രൂപയിലേക്ക് കൂപ്പുകുത്തിയിട്ടും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയെ സംബന്ധിച്ച് ഒരക്ഷരം പറയാൻ മോഡി പ്രണയം ഇവരെന്തുമാത്രം അധപ്പതിപ്പിച്ചിരിക്കുന്നു എന്നാണ് നാം കാണേണ്ടത് അപ്പോൾ മോഡിയോടുള്ള ഒരു പ്രണയം മരം ചുറ്റലിൽ നിന്നും അതിനൊരു തീവ്രതയിലേക്ക് എത്തി എന്നുള്ളതിനൊരു ലക്ഷണമാണ് ഇന്നലെ മഹാരാഷ്ട്ര സംസ്ഥാനത്ത് നടന്ന തെരഞ്ഞെടുപ്പ് വിശ്വാസ പ്രമേയ ചർച്ചയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ അശോക് ചവാൻ ഉൾപ്പെടെയുള്ള 11 കോൺഗ്രസിന്റെ MLA അവിടെ ഹാജരാകുക പോലും ചെയ്തില്ല മാത്രമല്ല കോൺഗ്രസിന്റെ MLA വിപ്പ് പോലും നൽകിയില്ല എന്ന് പറയുമ്പോൾ ഈ മോഡി പ്രണയം കോൺഗ്രസിനെ എവിടെ എത്തിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് സാർ കേരളത്തിലെ കേന്ദ്ര സർക്കാർ കേരളത്തിന് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ GST വിഹിതം നിർത്തിയിരിക്കുന്നു ഏതാണ്ട് ഇപ്പോൾ 19,891 കോടി രൂപയാണ് നമുക്ക് ഈ റവന്യൂ കമ്മി ഗ്രാൻഡിനെത്തി ലഭിച്ചു വന്നിരുന്നു അത് പടിപടിയായി കുറഞ്ഞ് ഇനി അടുത്ത വർഷമാകുമ്പോൾ അത് 4,749 കോടിയിലേക്ക് കുറയുകയാണ് ഇതിനെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിന് ഒന്നും പറയാനില്ല ഏതാണ്ട് 15,000 കോടി രൂപ നമുക്ക് കേന്ദ്ര ഗ്രാൻഡ് ഇനത്തിൽ കുറയുക കേന്ദ്രാവിഷ്കൃത വിഹിതവും ഈ ഇനത്തിൽ കുറഞ്ഞു പോവുകയാണ് അപ്പൊ കേരളത്തെ രാഷ്ട്രീയമായി ഗൂഢാലോചനയിലൂടെ ഞെരുക്കുകയും സാമ്പത്തികമായി മറ്റൊരു ഇനത്തിൽ ഞെരുക്കുകയും ചെയ്യുകയാണ് ഇതിനെ സംബന്ധിച്ചൊന്നും പണ്ഡിത ശിരോമണികളായ പ്രതിപക്ഷം ഒന്നും പറയുന്നില്ല എന്ന സങ്കടം ഞാനിവിടെ പങ്കുവെക്കുകയാണ് സാർ കേരളത്തിലെ LDF സർക്കാർ മത്സ്യമേഖലയിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ മത്സ്യത്തിന് ന്യായമായ വില മത്സ്യത്തൊഴിലാളികളെ ഇടനിലക്കാരുടെ ചൂഷണത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി മത്സ്യത്തിന് ന്യായമായ വില ലഭിക്കുന്നതിന് വേണ്ടി മത്സ്യ സഹകരണ സംഘങ്ങളെ ഉപയോഗിച്ച് അതിനുവേണ്ടി ശ്രമം നടത്തുകയാണ് ഇടനിലക്കാരുടെ ചൂഷണം അവസാനിപ്പിച്ച് മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതി രാജ്യത്തെ ഏറ്റവും മികച്ച കടലോര അർദ്ധ സർക്കാർ സ്ഥാപനത്തിനുള്ള ദേശീയ പുരസ്കാരം നമ്മുടെ മത്സ്യഫെഡിനാണ് ലഭിച്ചത് ഇവിടെ അമിതമായി സംസാരിക്കുമ്പോൾ മത്സ്യഫെഡിലെ ചില പ്രശ്നങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ട് അതിനെതിരെ കർശനമായ നടപടി ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി സർക്കാർ സ്വീകരിച്ചു മത്സ്യഫെഡ് എന്ന് പറഞ്ഞാൽ മത്സ്യ സഹകരണ സംഘങ്ങളുടെ ഒരു അപ്പക്സ് ബോഡിയാണ് അതിലെ ഉദ്യോഗസ്ഥന്മാരുടെ ചെയ്തികൾക്കെതിരായി നടപടി സ്വീകരിച്ചു സർക്കാർ അതിന്മേലുള്ള ആവശ്യമായ അന്വേഷണവും നടത്തിക്കൊണ്ടിരിക്കുക എന്നാൽ മത്സ്യഫെഡേ പാടില്ല എന്ന തരത്തിലേക്ക് പ്രചരണം നടത്തുന്നത് ഫെഡിനെ തകർത്ത് ചില മത്സ്യ മുതലാളിമാരുടെ താല്പര്യം സംരക്ഷിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും അപ്പൊ അതുകൊണ്ട് അക്കാര്യത്തിൽ സർക്കാർ ജാഗ്രത പാലിക്കണം എന്നാണ് എനിക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് മത്സ്യഫെഡിന്റെ 9 സംഭരണ കേന്ദ്രങ്ങൾ 140 മണ്ഡലങ്ങളിലെ ഫിഷ് ബൂത്തുകൾ 52 നിയോജക മണ്ഡലങ്ങളിലെ ഫിഷ് മാർട്ട് എന്നിവ ശ്രദ്ധേയമായിട്ടുള്ള കാൽവെപ്പുകളാണ് അതുപോലെ തീരദേശ വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ആധുനികവും അതുപോലെ തന്നെ ഏറ്റവും ശുചിത്വപൂർണവുമായ മത്സ്യ മാർക്കറ്റുകൾ എന്നത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു നടപടിയാണ് ഉണക്കം പച്ച മത്സ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക സ്റ്റാളുകൾ മത്സ്യം കഴുകി വൃത്തിയാക്കുന്നതിനുള്ള സിങ്കുകൾ മലിനജലം പൂർണ്ണമായും ഒഴുകുന്നതിനുള്ള ഡ്രെയിനേജ് തൊഴിലാളികൾക്കുള്ള വിശ്രമമുറി എന്നിങ്ങനെ മത്സ്യമേഖലയിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചുവടുവെപ്പുകളാണ് നടത്തുന്നത് സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത 51 മത്സ്യ മാർക്കറ്റുകൾ ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടി 20.57 കോടി രൂപ കിഫ്ബി ഫണ്ട് ഇതിനു വേണ്ടി ലഭ്യമായിട്ടുണ്ട് അതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ എന്ന നിലയിൽ ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള പുനർഗേഹം പദ്ധതി ഒരു വീടിന് 10 ലക്ഷം രൂപ കണക്കാക്കിയുള്ള വളരെ ശ്രദ്ധേയമായ കാൽവെപ്പിനെ തുടർന്ന് കടൽക്ഷോഭങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ടെങ്കിലും കടൽക്ഷോഭത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ വീട് നഷ്ടപ്പെടുന്ന പഴയകാല കഥകൾക്ക് അറുതി വന്നിരിക്കുന്നു എന്നുള്ളത് ആ മേഖലയിൽ നമ്മുടെ മന്ത്രി നടത്തുന്ന ഗവൺമെന്റ് നടത്തുന്ന ഏറ്റവും ആത്മാർത്ഥതയും
ശ്രദ്ധേയവുമായിട്ടുള്ള നടപടികൾ പ്രതിപക്ഷത്തിന്റെ തന്നെ കയ്യടി നേടുന്നു എന്നിടത്തേക്ക് എത്തിയതിൽ തികച്ചും അഭിനന്ദനകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിവിടെ ഞാൻ ഇത്തരം ഒരു സന്ദർഭത്തിൽ പ്രത്യേകം സൂചിപ്പിക്കുക. ഇവിടെ മത്സ്യത്തൊഴിലാളി മേഖലയിലെ വളരെ ഗൗരവപ്പെട്ട പ്രശ്നം നമ്മളിവിടെ ചർച്ച ചെയ്യും. ഏകദേശം നമ്മുടെ മേഖലയിലെ ഈ മേഖലയിലേക്കുള്ള വളരെ ആഗോളപരമായിട്ടുള്ള തന്നെ ചില ചലനങ്ങൾ ഉണ്ടായിരിക്കും. ജൂൺ 12-ാം തീയതി മുതൽ 17-ാം തീയതി വരെ ജനീവയിൽ വെച്ച് ചേർന്ന സമ്മേളനം മത്സ്യമേഖലയിലെ സബ്സിഡി പൂർണ്ണമായും എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഇതിന് കേന്ദ്ര വാണിജ്യ മന്ത്രി തന്നെ പീയൂഷ് ഗോയൽ അദ്ദേഹം കയ്യടിച്ചു കൊടുത്തിരിക്കുകയാണ് ഈ സബ്സിഡി നിർത്താൻ വേണ്ടി. യഥാർത്ഥത്തിൽ 10% വരുന്ന ഈ മേഖലയിലുള്ള അമിത ചൂഷണം, ഈ അമിത ചൂഷണത്തിന്റെ കാരണക്കാര് റാവു സർക്കാരാണ്. 90-കളിൽ നരസിംഹറാവു നടപ്പിലാക്കിയ അടക്കൊല്ലി വലകളും അതുപോലെയുള്ള വമ്പൻ കപ്പലുകളും അതിന്റെ വരവോടുകൂടിയാണ് മത്സ്യബന്ധനം ഒരു വ്യവസായമാക്കി മാറ്റി കുത്തകകളെ ആകർഷിക്കുന്ന തരത്തിലേക്ക് വന്നത്. ഇതിനിപ്പോൾ ശിക്ഷിക്കപ്പെടുന്നത് നിരപരാധികളായിട്ടുള്ള പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളും അവരുടെ യാനങ്ങളും ഒക്കെയുള്ള സംവിധാനങ്ങളുടെ മേലെ ഇതിന്റെ സംവിധാനം കയറിയിരിക്കുകയാണ്. 130 മീറ്റർ നീളമുള്ള കപ്പലുകൾ ഉപയോഗിച്ച് കടലിന്റെ ആവാസ വ്യവസ്ഥയെ തകർത്ത് ആധുനിക സംസ്കരണ സംവിധാനങ്ങളും ശീതീകരണ സംവിധാനവും ഈ കപ്പലുകൾ ഉണ്ട്. ഈ രീതിയാണ് കടലിനെയും അതിന്റെ മത്സ്യസമ്പത്തിനെയും തകർത്തത് എന്നിരിക്കെ ചെറിയ ബോട്ടുകളും വള്ളങ്ങളും ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം തടയുന്ന സംവിധാനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് ഏറ്റവും പ്രശ്നമായി മാറിയിരിക്കുന്നു. 25 രൂപ ലിറ്ററിന് കേരള സർക്കാർ സബ്സിഡി നൽകി പാവപ്പെട്ട തൊഴിലാളികളെ രക്ഷിച്ചിരുന്നതാണ്. ഇപ്പോഴത് 102 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെ 48 രൂപ ഉണ്ടാകുമ്പോൾ ബഹുമാനപ്പെട്ട വടകര അംഗം പറഞ്ഞു 48 രൂപ ഉണ്ടായി 25 ആയി. കേന്ദ്ര ഗവൺമെന്റ് പടിപടിയായി ഉയർത്തിയാൽ ഈ സാമ്പത്തിക തകർച്ചയിൽ എത്രമാത്രം കേരളത്തിന് കൊടുക്കാൻ കഴിയും? അപ്പൊ യുക്തിരഹിതമായ ആക്ഷേപങ്ങൾ അന്ധമായ മാർസിസ്റ്റ് വിരോധം കൊണ്ട് ഛർദ്ദിച്ചു കളയുന്ന നടപടി അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ 1,21,60,000 ലിറ്റർ മണ്ണെണ്ണ മത്സ്യത്തൊഴിലാളികളുടെ യാനത്തിന് ആവശ്യമാണ്. അതിവിടെ കേന്ദ്ര ഗവൺമെന്റ് വെട്ടിക്കുറച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിലാകെ 43,383 യാനവും പരമ്പരാഗത മോട്ടോർ ഘടിപ്പിച്ച ചെറുകിട മത്സ്യബന്ധന യാനങ്ങളാണ്. 6,433 യന്ത്രവൽകൃത ബോട്ടുകളും 11 ആഴക്കടൽ മത്സ്യബന്ധന ബോട്ടുകളും മാത്രമാണ് കേരളത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ മഹാഭൂരിഭാഗവും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടേതാണ്. അവരുടെ കഞ്ഞുകുടി മുട്ടിക്കുന്നൊരു സമീപനം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നു. ഇതിനെതിരായി ശക്തമായ പ്രതികരണം ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. ഈ സന്ദർഭത്തിൽ ചാവക്കാട് മുനക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ ഹാർബറായി ബഹുമാനപ്പെട്ട മന്ത്രി അവിടെ സന്ദർശിച്ചതാണ്. അത് ഹാർബറായി ഉയർത്താനുള്ള നടപടി സ്വീകരിക്കണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറയാം. കേരളത്തിലെ കോൺഗ്രസിന്റെ തകർച്ചയെ പോലെ തന്നെ തകർന്നൊരു സാധനമാണ് KSRTC. ആ KSRTC രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ നടപടികൾ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ എല്ലാം നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് ടിക്കറ്റ് ഇതര വരുമാനം 11 കോടിയിലെത്തി. 11 വർഷമായി നടപ്പിലാക്കാൻ കഴിയാതിരുന്ന ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നതിന് വേണ്ടി 15 കോടി രൂപ ഇതിനു വേണ്ടി പ്രതിമാസം അധിക ചെലവ് വരുത്തിക്കൊണ്ടാണെങ്കിലും ആ ശമ്പള പരിഷ്കരണത്തിന് വേണ്ടി മുന്നോട്ട് വന്ന ഗവൺമെന്റിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. 1 വർഷത്തിൽ 2,000 കോടി രൂപ സംസ്ഥാന സർക്കാർ KSRTC അനുവദിച്ചുകൊണ്ടാണ് ഈ ശ്രദ്ധേയമായ നടപടി സ്വീകരിച്ചത്. അതുപോലെ തന്നെ വാട്ടർ ടാക്സി ആരംഭിച്ചത് കേരളത്തിൽ ആദ്യമായിട്ടാണ് വാട്ടർ ടാക്സി. ഇതുപോലെ തന്നെയാണ് കായൽ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ C-അഷ്ടമുടി ബോട്ട് എന്നിവ ഈ കാലയളവിൽ നടത്താൻ വേണ്ടി കഴിഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായി ഒരു ഓൺലൈൻ ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോം സജ്ജമാക്കി. ഇതിലൂടെ 800,000 അപേക്ഷകർ ഓഫീസിൽ വരാതെ അവരുടെ യാത്ര ഒഴിവാക്കിക്കൊണ്ട് നടപ്പിലാക്കാൻ വേണ്ടി ഏറ്റവും ശ്രദ്ധേയമായ നടപടി സ്വീകരിച്ചു. റോഡ് അപകടങ്ങൾ കേരളത്തിൽ കുറയുകയാണ്. റോഡ് അപകടങ്ങൾ കുറയാൻ വേണ്ടി ബ്ലാക്ക് സ്പോട്ട് മാപ്പിംഗ് ഇവിടെ നടപ്പിലാക്കി. ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾക്ക് ആദ്യത്തെ 5 വർഷം നികുതി പൂർണ്ണമായും ഒഴിവാക്കാൻ ഇവിടെ കഴിഞ്ഞു. അതുപോലെ സിറ്റി സർക്കുലർ സർവീസുകൾ ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു.
KSRTC-യും ഫിഷറീസും ചേർന്ന് നടപ്പിലാക്കുന്ന അവിടുത്തെ മത്സ്യത്തൊഴിലാളികളായ സ്ത്രീകളുടെ ആയാസരഹിതമായ യാത്രയ്ക്ക് വേണ്ടി സമുദ്ര സർവീസ് ഇവിടെ നടപ്പിലാക്കാൻ കഴിഞ്ഞു. ഞാനിവിടെ കേരളത്തിലെ മുഴുവൻ സ്ത്രീകളും ഇന്ന് നമ്മുടെ KSRTC-യുടെ വകുപ്പ് മന്ത്രിയെ ബഹുമാനിക്കുകയാണ്. കാരണം 1960-ലെ സിവിൽ സർവീസ് ചട്ടം അനുസരിച്ച് 93E അനുസരിച്ച് സ്ത്രീധനം കൊടുക്കുവാനും വാങ്ങുവാനും പാടില്ലാത്തതാണ്. എന്നാൽ ഇവിടെ ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അദ്ദേഹത്തിന്റെ ഭാര്യയെ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിച്ച് ആ പെൺകുട്ടി വിസ്മയ കൊല്ലപ്പെടുന്ന സ്ഥിതിയുണ്ടായി. ആ ഉദ്യോഗസ്ഥനെ രായ്ക്ക് രാമാൻ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ടെടുത്ത ഒറ്റ കാരണം മതി ബഹുമാനപ്പെട്ട മന്ത്രിയും ഈ ഗവൺമെന്റും ചരിത്രത്തിന്റെ ഭാഗമാവാൻ സ്ത്രീയെ ഉപയോഗപ്പെടുത്തി. ഞങ്ങൾ ആക്ഷേപിക്കുന്നവരെ സ്ത്രീകളുടെ സംരക്ഷണത്തിന്റെ ഒപ്പം നിന്നവർ ആരാണ് എന്ന് ചരിത്രം രേഖപ്പെടുന്ന ഒരു നടപടിയാണ് അത് എന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. നിങ്ങള് ഇവിടെ ഷാജി കിരണെ പോലെ തന്നെ ഒരു കിരൺ കുമാറിനെയാണ് ഈ ഗവൺമെന്റ് പിരിച്ചുവിട്ടത് എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഗുരുവായൂർ KSRTC ഡിപ്പോയുടെ വികാസവുമായി ബന്ധപ്പെട്ട് MLA ഫണ്ടിൽ നിന്ന് ഞാനൊരു 75 ലക്ഷം രൂപ കൊടുത്തിരുന്നു. അടുത്ത വർഷം കൊടുക്കാൻ സന്നദ്ധമായിട്ടുണ്ട്. അതിന്റെ നടപടികൾ എവിടെയും എത്തിയിട്ടില്ല. ഗുരുവായൂർ KSRTC-യുടെ ഡിപ്പോ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധേയമായി നടത്തണമെന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ഇവിടെ പറയുകയാണ്. സാർ, നമ്മുടെ RTO ഓഫീസുകൾ കാര്യക്ഷമമാക്കണം. അതിലെ ഇടനിലക്കാരെയും കമ്മീഷൻ ഏജന്റുമാരെയും എല്ലാം ഒഴിവാക്കുന്നതിനുള്ള കുറെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അത് കുറേയും കൂടി കടുത്ത രീതിയിൽ സ്വീകരിക്കണമെന്ന് പറയാൻ സാർ, ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടുത്തെ MLA-മാരെല്ലാം വയനാട്ടിൽ പോയി. ടൂറ് പോയതല്ല, വയനാട് MP-യെ സ്വീകരിക്കാൻ വയനാട്ടിലേക്ക്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് സാർ, സ്വന്തം അച്ഛൻ പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോ അച്ഛാ സ്വാഗതം എന്ന് ഏതെങ്കിലും മക്കൾ പറയും? ഇവിടെ വയനാട് MP-യെ സ്വീകരിക്കാൻ വയനാട്ടിലേക്ക് കോൺഗ്രസിന്റെ MLA-മാർ. ഇതിലും വലിയ വിരോധാഭാസം എന്താ? 4 ലക്ഷത്തി ജില്ലാ നോട്ടിന് നാട്ടിലെ ആളുകൾ ജയിപ്പിച്ചൊരാളല്ലേ? യഥാർത്ഥത്തിൽ കോൺഗ്രസിലെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആളുകൾ കറുത്ത കുപ്പായം ഇട്ടിട്ട് സ്വീകരിക്കാൻ പോകേണ്ടത്, പ്രതിഷേധത്തിന്റെ ഭാഗമായി പോകേണ്ടത് വയനാട്ടിലേക്കല്ലേ? അവിടുത്തെ ജനങ്ങളോട് കാണിച്ച നീതി നിഷേധത്തിന്റെ ഒരു ഭാഗമായിട്ട്. അപ്പോ കോൺഗ്രസ് ഇപ്പൊ ഏതാണ്ട് ആ പരുവത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്ന കാര്യമാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുപോലെ ഇവിടെ കോൺഗ്രസിന്റെ ആളുകൾ ഇപ്പോ ഇവിടെ സ്വപ്ന മറ്റു കഥകളൊക്കെ പറയുന്നുണ്ട് ഈ ഗവൺമെന്റിനെ രാഷ്ട്രീയമായി നേരിടാൻ കോൺഗ്രസിന്റെ കയ്യിൽ UDFന്റെ കയ്യിൽ ആയുധങ്ങൾ ഇല്ലാതെയായിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ അവർ സ്വീകരിച്ചിട്ടുള്ള ഒരു മാർഗം, ഇവിടെ രാമായണത്തിലെ മന്ദര എന്ന കഥാപാത്രത്തെ പോലെ കൈകേയിയെ മന്ദരയെ ഉപയോഗപ്പെടുത്തി കൈകേയെ ഉപയോഗപ്പെടുത്തി ശ്രീരാമന്റെ ഭരണം കളഞ്ഞതുപോലെ പിണറായി വിജയന്റെ ഭരണം നഷ്ടപ്പെടുത്താൻ വേണ്ടി ചില മന്ദരമാരെ, അഭിനവ മന്ദരമാരെ ഉപയോഗിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ശ്രീരാമചന്ദ്രനല്ല പിണറായി വിജയൻ എന്നുള്ള കാര്യമെങ്കിലും പ്രതിപക്ഷം ഓർക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് ഇതിന്റെ സന്ദർഭത്തിൽ പറയാം. വളരെ ഇച്ഛാശക്തിയോടെ ഈ ഗവൺമെന്റ് ചർച്ചയ്ക്ക് സന്നദ്ധമായി അടിയന്തര പ്രമേയം ചർച്ച ചെയ്തു. അടിയന്തര പ്രമേയം ചർച്ച കഴിഞ്ഞപ്പോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് CBI-ക്ക് വിടുമെന്നാണ്. എന്നു മുതൽ ആ പ്രതിപക്ഷ നേതാവിന് CBI പ്രേമം? P. ചിദംബരത്തെ മതിൽ ചാടി പിടിച്ചതാണ് CBI. ചിദംബരത്തിന്റെ മകൻ കാർത്തികിനെ പിടിച്ചത് CBI. ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു CBI അല്ല, അതിന്റെ വല്യപ്പനായ NIA ആരെ വേണമെങ്കിലും കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് കേന്ദ്രത്തിന്റെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിട്ട് അന്വേഷണം നടത്തിയിട്ട് മുഖ്യമന്ത്രിയുടെ രോമകൂപത്തിനെ പിടിക്കാൻ കഴിയാത്തവർ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകളെ, അദ്ദേഹത്തിന്റെ ഭാര്യയെ, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കുലഭ്യം പറയാനും പത്രസമ്മേളനം നടത്താനുള്ള ശ്രമമൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ ഈ ധനകാര്യ ഈ സ്റ്റേറ്റ്മെന്റിനെ ഞാൻ പിന്തുണക്കും.